ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കുറേ സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതിൻ്റെ ആൻസേഴ്സ് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പുതിയ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ്, അതായത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ നമ്പർ കാണുമ്പോൾ തന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാതെ അതിന് മുമ്പ് നമ്മുടെ ഡിസൈൻസും കണ്ട് അതിൻ്റെ കൂടത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടതിന് ശേഷം മെസ്സേജ് ചെയ്യുക. കാരണം എല്ലാവരും കുറേ ചില ചില ആൾക്കാരൊക്കെ ആദ്യം തന്നെ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് നേരെ മെസ്സേജ് ചെയ്തിട്ട് ഫുള്ള് ഡീറ്റെയിൽസ് ആദ്യം തൊട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പം എനിക്കും എളുപ്പമാണ്, നിങ്ങൾക്കും അതായിരിക്കും കൂടുതൽ എളുപ്പമാവുക. പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാരെ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾ, ഓക്കെ, അപ്പോൾ ആ ഒരു സംശയങ്ങളും കൂടി ഈ ഒരു വീഡിയോ വഴി ക്ലിയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എപ്പോഴും കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏത് ബ്രാൻഡാണ് നല്ലത്? അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബ്രാൻഡിനെക്കാട്ടിലും നല്ലതാണോ നിങ്ങളുടെ കയ്യിലുള്ള ഈ ബ്രാൻഡ്? അപ്പോൾ ഇന്ന ഇന്ന ബ്രാൻഡുകൾ മാത്രമല്ല, ചില രണ്ടോ മൂന്നോ ബ്രാൻഡിൻ്റെ പേര് പറയും. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡുകളാണെന്നും പറയുന്നില്ല. അപ്പം ഈ ബ്രാൻഡുകൾ മാത്രമല്ല നൈറ്റി മെറ്റീരിയലിൽ നല്ലതായിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. അതായത് നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അപ്പം മെറ്റീരിയൽസ് വേറെ ആൾക്കാരുടെ നിന്ന് ഞാനിങ്ങനെ 50 പീസ് 30 പീസ് ഒക്കെ പർച്ചേസ് ചെയ്യും. എന്നിട്ട് ഞാൻ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസ് ഹോൾസെയിൽ സെയിൽ തുടങ്ങിയത് ഓൾ ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന ബ്രാൻഡുകൾ മാത്രമാണ് നല്ലതെന്നാണ്. പക്ഷേ അത് തെറ്റായ ധാരണയാണ്. കുറേ ബ്രാൻഡുകൾ, നല്ല ബ്രാൻഡുകളുണ്ട്. അപ്പം ഒത്തിരി ഒത്തിരി ബ്രാൻഡുകളുണ്ട്. നമ്മളിത് യൂസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ മെറ്റീരിയൽസ് ഇന്ന ഇന്ന ബ്രാൻഡുകൾ മാത്രമല്ല നല്ലത്, വേറെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഞാനിപ്പം കുറേ ബ്രാൻഡുകൾ കൊണ്ടുവന്ന് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചില ചില ബ്രാൻഡുകൾ ഭയങ്കരമായിട്ട് നല്ല ക്വാളിറ്റി നല്ല മെറ്റീരിയൽസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ആ സെയിം ബ്രാൻഡുകൾ തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതെങ്കിലും ബ്രാൻഡ് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും രണ്ടാമത് പർച്ചേസ് ചെയ്യൂല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനും യൂസ് ചെയ്ത് അവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ എന്ത് നല്ല സാധനം കൊടുത്താലും കംപ്ലയിൻ്റ് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളിപ്പം സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് എന്താ പറയണ്ടേ, എങ്ങനെ നല്ല വൃത്തിക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും അവരതിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ നോക്കാറില്ല, അല്ലാതെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളും. പിന്നെ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് നല്ല മെറ്റീരിയൽസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് നല്ലതാണ് എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരിക്കലും നമ്മൾ അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ എങ്കിൽ പിന്നെ എൻ്റെ സ്റ്റിച്ചിങ് അങ്ങ് നിർത്തിയേക്കാം അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം 10 പേര് നല്ലത് പറഞ്ഞു, അതിൽ ഒരാൾ ചിലപ്പോൾ മോശം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ നമ്മളത് ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് ഒരിക്കലും മാറേണ്ട കാര്യമില്ല. ഞാൻ ബിസിനസ് അങ്ങ് നിർത്തിയേക്കാം അങ്ങനെയുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് നല്ല മെറ്റീരിയൽസിൻ്റെ ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ GSM, അപ്പം ഈ മെറ്റീരിയൽസിൻ്റെ GSM നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. GSM നോക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മെറ്റീരിയൽസിൽ എവിടെയാണ് GSM എന്ന് എഴുതിയേക്കുന്നതെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. അപ്പോൾ GSM മെറ്റീരിയലിൽ എവിടെ എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല, അത് മെറ്റീരിയലിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ, അതായത് ഒരു 240 GSM മേളിലോട്ടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നൈറ്റി മെറ്റീരിയൽ വരുന്നത്. അതായത് 240, 245, 250 GSM ഒക്കെ വരുന്നത് ഒരു നോർമൽ നൈറ്റി മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആയിരിക്കും. ഇത് 260 മേളിൽ, 265, 270 ആ ഒരു ക്വാളിറ്റിയിലുള്ള അതിന് മേളിലോട്ടുള്ള നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് യാതൊരു രീതിയിലും പേടിക്കാതെ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. അതായത് ഈ 240 GSM മെറ്റീരിയൽ നമുക്ക് പേടിക്കുകയൊന്നും വേണ്ട കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ കട്ടി എന്ന് പറയുന്നത് നമ്മൾ 270 GSM മെറ്റീരിയലിൻ്റെ കട്ടി ആയിരിക്കില്ല, 240 GSM മെറ്റീരിയൽ ഉണ്ടാവുക, കുറച്ച് GSM അതായത് കട്ടി കുറവുണ്ടാവും. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് വരുന്നത്.
അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ലോ റേറ്റിൻ്റെ മെറ്റീരിയൽസ് വേണ്ടുന്ന ആൾക്കാരും അതുപോലെ തന്നെ എല്ലാ റേറ്റിൻ്റെ മെറ്റീരിയൽസ് വേണ്ടുന്ന ആൾക്കാർ ഒന്നെങ്കിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക, പല റേറ്റ് മിക്സ് ചെയ്തിട്ടെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഇതിപ്പം ജി എസ് എമ്മിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക, സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഞാനിവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 ജി എസ് എം മുതലുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരാറുണ്ട്. ലോ റേറ്റിൻ്റെ മെറ്റീരിയൽ ചോദിക്കുന്നവർക്ക് ലോ റേറ്റിൻ്റെ അത് കൊണ്ടുവരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ 270 ജി എസ് എം ആണ് ഒരു മീഡിയം റേഞ്ചിൽ വരുന്നത്. പിന്നെ ഞാൻ കൊണ്ടുവരാറുള്ളതെന്ന് പറഞ്ഞാൽ കൂടിയ ജി എസ് എമ്മിൻ്റെയാണ്, അതായത് 280, 285, 290, പിന്നെ ബാട്ടിക് മെറ്റീരിയൽസ്, അതൊക്കെ നല്ല ജി എസ് എം കട്ടി കൂടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത്. കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് സെയിം ബ്രാൻഡിന് തന്നെ പല സ്ഥലങ്ങളിൽ പല റേറ്റ് ആണല്ലോ വരുന്നത്, അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ലാഭമാണോ നിങ്ങൾ എടുക്കുന്ന ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പം നമുക്ക് അത് അറിയത്തില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മളിപ്പം ബിസിനസ് ഈ മെറ്റീരിയൽസിൻ്റെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഈ നൈറ്റി മെറ്റീരിയൽ ബിസിനസ്സിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മുടെ അടുത്ത് ചോദിക്കും ഇന്ന സെയിം ബ്രാൻഡ് അവിടെ വേറെ റേറ്റ്, ഇവിടെ റേറ്റ് ഇങ്ങനെ, അതെന്താണ് അങ്ങനെ, ചിലപ്പോൾ 2-3 രൂപയുടെ വ്യത്യാസമൊക്കെ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ്, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നൈറ്റി മെറ്റീരിയൽസ് നമ്മൾക്ക് ഇപ്പം ഹോൾസെയിലേഴ്സ് ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെ നിന്നാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടും അവർക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് എന്നനുസരിച്ചിട്ടുമാണ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഇടുന്നത്. ഒരാളും വലിയ ലാഭം ഇട്ടിട്ട് നൈറ്റി മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നൈറ്റി മെറ്റീരിയൽ ബിസിനസ് ഹോൾസെയിലേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുമ്പോൾ അത്രയും പ്രശ്നം വരുന്നില്ല. ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയൊരു ലാഭം ഇട്ടിട്ടായിരിക്കും അവർ സെയിൽ ചെയ്യുന്നത്. ഒരു പീസിനകത്ത് ഒരു 10 രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കാത്ത ഒരു ഹോൾസെയിലേഴ്സും കാണില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് അല്ല, ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ലാഭം അവർക്ക് കൂട്ടിയിടാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേസമയം കേരളത്തിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്ന റേറ്റിലല്ല കിട്ടുക. അതായത് അവർ നമുക്ക് തരുന്ന ആൾക്കാർ രാജസ്ഥാനിൽ നിന്നോ ഒക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ ലാഭം കൂടി ഇട്ടിട്ട് നമുക്ക് തരും. അപ്പോൾ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും നമ്മുടെ ജില്ലയിലല്ല, ഞാൻ കേരളത്തിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജില്ലയിലോ എനിക്കിപ്പോൾ വണ്ടിയും കൊണ്ട് പോയി എടുക്കാൻ പറ്റുന്ന ദൂരത്തിലല്ല മെറ്റീരിയൽസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കൊറിയറായിട്ട് അയച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം ഒത്തിരി പീസൊക്കെ എടുക്കും, 10-2000 രൂപ അല്ലെങ്കിൽ ആ ഒരു റേറ്റിൽ അതിന് മുകളിലൊക്കെ ആയിരിക്കും കൊറിയർ ചാർജ് വരുന്നത്. മെറ്റീരിയൽസിൻ്റെ റേറ്റ് പ്ലസ് കൊറിയർ ചാർജ് പിന്നെ ഓട്ടോ ചാർജ് ഇതെല്ലാം കൂടെ കൂട്ടി എല്ലാം കഴിഞ്ഞ് നമ്മളത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാവരും, അതായത് രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന ആ റേറ്റിൽ തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചില സമയത്ത് ആ റേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് യാതൊരു രീതിയിലും ഒന്നും ഒരു ലാഭവും ഇല്ലാത്ത രീതിയിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലാഭത്തിൽ നിന്ന് നമ്മൾ വീണ്ടും കുറച്ച് ചെറിയ ഒരു പൈസ, അതായത് നമുക്ക് എന്താ പറയണ്ടേ, ചെറിയൊരു പൈസ എന്ന് പറയുമ്പോൾ ആ ഒരു നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കുന്ന എഫേർട്ടിനുള്ള ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടില്ല. പക്ഷേ കസ്റ്റമേഴ്സ് ഒരുപാട് പേരുള്ളത് കൊണ്ടും നമുക്ക് കൂടുതൽ പീസുകൾ സെയിലാകും എന്നുള്ളത് കൊണ്ടുമൊക്കെ നമ്മൾ ലാഭം അത്രയും മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തു പോവുകയാണ്. അപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു റേറ്റ് ആയിരിക്കും. കേരളത്തിൽ നിന്ന് എടുത്ത് പർച്ചേസ് ചെയ്യുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ഹോൾസെയിലായിട്ട് യൂട്യൂബ് ചാനൽ വഴി സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പം കസ്റ്റമേഴ്സ് ചോദിക്കും ഡിസ്കൗണ്ട് തരുന്നില്ലേ, ഡിസ്കൗണ്ട് തരുന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ കേൾക്കുമ്പോൾ തന്നെ വിഷമമായിരിക്കും. അപ്പോൾ അവർക്കത് അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷേ നമ്മൾക്കും ഡിസ്കൗണ്ട് ആക്കി അല്ലെങ്കിൽ ക്യാഷൊക്കെ കുറച്ചൊക്കെ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ നൈറ്റി മെറ്റീരിയൽ ബിസിനസ് എന്ന് പറയുമ്പം അതിനകത്ത് എല്ലാവരും ചെറിയ ലാഭം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ റേറ്റ് പല സ്ഥലങ്ങളിൽ പല റേറ്റ് വരുന്നത്. പിന്നെ ഷോപ്പുകളിലൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൊരു വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റേറ്റിൻ്റെ പല ബ്രാൻഡുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒറ്റ റേറ്റിനിട്ട് സെയിൽ ചെയ്യും ഷോപ്പുകളിലൊക്കെ. ചില ചില ഷോപ്പുകളിൽ എനിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അല്ല, അപ്പോൾ നമ്മൾ ബ്രാൻഡുകൾ നോക്കി സെലക്ട് ചെയ്തൊക്കെ നോക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഒരേ സെയിം റേറ്റ് ആയിരിക്കും. അപ്പോൾ പല റേറ്റിൻ്റെ സാധനം സെയിം ഒറ്റ റേറ്റിൽ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം പല രീതിയിലും പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്.
അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച ചില ലാസ്റ്റൊക്കെ കാണിച്ച ചില ഡിസൈൻസൊക്കെ ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലിൽ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ടിട്ടുള്ളതായിരുന്നു, കുറേ രണ്ടു മൂന്ന് ദിവസം മുമ്പ്. അപ്പോൾ ആരാധനയുടെ മെറ്റീരിയൽ റീവാർഡ് കളക്ഷൻസൊക്കെ വീണ്ടും റീവാർഡൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആരാധനയുടെ കളക്ഷൻസ് കൂടുതൽ പീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആരാധനയുടെ മെറ്റീരിയൽസ് ചില കളേഴ്സ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്, എന്നാലും കുറേ പീസ് സ്റ്റോക്ക് കൂടുതൽ കൊണ്ടിട്ടുണ്ട്. കാരണം ആരാധന എപ്പോഴും വരാറുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ആൾക്കാരെ മെസ്സേജ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.